ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു ചോക്ലേറ്റ് ലാവ കേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാം, നമ്മുടെ വീടുകളിൽ എളുപ്പത്തിൽ പിള്ളേർക്ക് കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതെങ്ങനെ ഉണ്ടാക്കണം? നമ്മളൊരു മിക്സിംഗ് ബോൾ എടുക്കുക, അതിലേക്ക് ഒരു ഗ്ലാസ് മൈദ, ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ, രണ്ട് സ്പൂൺ കൊക്കോ പൗഡർ, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് തന്നെ മിക്സ് ആവണം. ബേക്കിംഗ് പൗഡർ, കൊക്കോ പൗഡർ, മൈദയെല്ലാം കൂടി നല്ലോണം മിക്സ് ആവണം വരെ നമ്മളൊന്ന് ഒരു ബീറ്ററിട്ട് മിക്സ് ചെയ്യുക. ശേഷം നമ്മൾ നേരത്തെ എടുത്ത മൈദ എടുത്ത് അതേ അളവിലുള്ള ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഞാനിവിടെ ഒരു 5 സ്പൂൺ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ, മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ഉപയോഗിക്കാം. അതിലേക്ക് ഒരു 3 സ്പൂൺ ഓയില്, ഈ ഓയിൽ അല്ലെങ്കിൽ ഈ മെൽറ്റാക്കിയ ബട്ടർ ഒഴിച്ചാലും മതിയാവും. ഇനി നമുക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം, നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. പഞ്ചസാര എല്ലായിടത്തും നല്ലോണം മെൽറ്റ് ആണ് വരെയായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പൗഡർ ഉണ്ടല്ലോ, കൊക്കോ പൗഡറും മൈദയും കൂടിയുള്ള മിക്സ്, അത് കുറേ ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ നല്ലൊരു തരികളൊന്നും ഇല്ലാത്ത വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഐറ്റം ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തന്നെ തരിയില്ലാത്ത വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഏകദേശം ഇഡ്ഡലി മാവ്, പാൻ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ബാറ്ററിൻ്റെ രീതിയിൽ ഇതിനെ ആ തിക്നെസ്സിൽ നമ്മളത് ഉണ്ടാക്കിയെടുക്കണം. ഈ അളവ് മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങൾക്കത് ആ അളവ് ഇത് കിട്ടുന്നതായിരിക്കും. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക, തരികളൊന്നും ഇല്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളൊരു ബോൾ എടുക്കുക, ബോളോ മൗൾഡോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളതുപോലെ എടുക്കുക. അതിനകത്തേക്ക് നന്നായിട്ട് ഓയില് പറ്റുക, നമുക്ക് പെട്ടെന്ന് അത് വിട്ടുപോരാൻ വേണ്ടിയാണ് ഈ ഓയില് പറ്റുക നമ്മൾ. അതിന് ശേഷം കുറച്ച് മൈദ അതിലേക്ക് നമ്മൾ ഡസ്റ്റ് ചെയ്യാണ്ടിടുക. ഡസ്റ്റ് കുറച്ച് മതിയാവും, ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കുക. ശരി, നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ മിക്സ് അതിൽ പകുതി ഒഴിക്കുക. എന്നിട്ട് ഇനി വേണ്ട നമുക്കൊരു ചോക്ലേറ്റിൻ്റെ പീസാണ്, അപ്പോൾ നമുക്ക് 2 ചോക്ലേറ്റ് പീസ് വെച്ച് കൊടുക്കാം. അത് ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റിൻ്റെ പീസ് ഏതാണെന്ന് വെച്ചാലും വെക്കുക, അതിൻ്റെ സെൻറ്ററിലായിട്ട് വെക്കുക. ശേഷം ബാലൻസ് ഉള്ള ബാറ്ററും കൂടി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇത് ഒരു ഇപ്പോൾ 3/4 ഭാഗത്തോളം ഒഴിക്കാൻ പാടുള്ളൂ, കൂടുതലായിട്ട് ഒഴിക്കരുത്. അപ്പോൾ ഓവറായിട്ട് ബേക്ക് ചെയ്ത് പുറത്തേക്ക് പോകും, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ശേഷം നമ്മളൊരു ഇഡ്ഡലി ചെമ്പിലാണ് ഇതിനെ സ്റ്റീം ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സ്റ്റീമറിൽ വെക്കുക. സ്റ്റീമറിൽ വെച്ച ശേഷം നന്നായിട്ട് അടച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമ്മളിതിനെ ഒന്ന് സ്റ്റീമറിൽ വെക്കുക. ഇപ്പോൾ കുക്കർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുക്കറിൻ്റെ വിസൽ മാറ്റിയിട്ട് വേണം വെക്കാൻ. വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ തന്നെ വെക്കാം, ഏകദേശം ഇതേപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മോൾഡ് ഔട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിനൊന്ന് മോൾഡ് ഔട്ട് ചെയ്തിട്ട് നമുക്കൊന്നിനോട് ഒരു കുട്ടികൾക്ക് കൊടുക്കാനും എല്ലാവർക്കും സെർവ് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു കുറച്ച് കളർ. ഞാനിവിടെ കുറച്ച് ഷുഗർ കളേഴ്സാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ ഇത് ഷോപ്പുകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഉള്ള ഒരു കഴിവുകളൊക്കെ ഉണ്ടാവില്ല, എല്ലാവർക്കും ആ രീതിയിൽ അതിനെ ഡെക്കറേറ്റ് ചെയ്യുക. ഞാൻ കുട്ടികൾക്ക് ഉദ്ദേശിച്ചാണ് മെയിനായിട്ട് റെഡിയാക്കിയത്, അതുകൊണ്ടാണ് അവർക്കൊന്ന് കളർഫുള്ളാക്കാൻ വേണ്ടി അങ്ങനെ ഷുഗർ ക്യൂബ്സൊക്കെ ഇട്ടത്. ഇത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിനൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്യാണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് നമുക്കിപ്പോൾ ഏകദേശം ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം. കണ്ടോ, ചോക്ലേറ്റ് എല്ലാം നന്നായിട്ട് മെൽറ്റായി ഒഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് മാക്സിമം ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ ശ്രമിക്കുക. ചൂടാകുമ്പോൾ കുറേ കൂടി നല്ല സോഫ്റ്റ് ആയിരിക്കും, പിന്നെ പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടവും. അപ്പോൾ ചോക്ലേറ്റ് തണുത്ത് കഴിഞ്ഞാൽ ചോക്ലേറ്റ് കട്ട പിടിക്കും, അപ്പോൾ അതുകൊണ്ടാണ് ചൂടോടുകൂടി സെർവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇത് വീടുകളിൽ ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ.